ഉത്തർപ്രദേശിലെ പുണ്യനദിയായി കണക്കാക്കപ്പെടുന്ന ഗംഗാ നദിയിലെ ജലനിരപ്പ് അപകടകരമായ രീതിയിൽ ഉയർന്നതോടെ വാരണാസിയിൽ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത പല സ്വപ്ന പദ്ധതികളും വെള്ളത്തിനടിയിലായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലം കൂടിയാണ് വാരണാസി ഗിഡിയ ഘാട്ട് ഉൾപ്പെടെ സ്വപ്ന പദ്ധതികൾ എല്ലാം വെള്ളത്താൽ മൂടപ്പെട്ട് കഴിഞ്ഞു ഉദ്ഘാടനം ചെയ്ത എൺപത് ഘാട്ടുകളും ഇപ്പോൾ വെള്ളത്താൽ മൂടപ്പെട്ടിരിക്കുകയാണ് എന്നതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഘാട്ടുകളിലെ ശ്മശാനങ്ങൾ പോലും വെള്ളത്തിനടിയിലായിരിക്കുകയാണ് ഇതിനാൽ തന്നെ സമീപത്തെ പാതകളിലാണ് ആളുകൾ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള അന്ത്യകർമ്മങ്ങൾ ഇപ്പോൾ നടത്തുന്നത് ഗിഡിയഘട്ടിൽ രണ്ട് ഹെലിപ്പാഡുകളും ഒരു കംപ്രസ് ചെയ്ത പ്രകൃതി ബാധക ഇന്ധനം നിറയ്ക്കുന്ന സ്റ്റേഷനും രണ്ട് പ്ലാറ്റ്ഫോമുകളും വെള്ളത്തിൽ എന്നാണ് വാർത്തകൾ ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന ഏഴ് കിലോമീറ്റർ നീളമുള്ള കനാലും ഒലിച്ചു പോയതായ റിപ്പോർട്ടുകളുണ്ട് ബുധനാഴ്ച വൈകുന്നേരം ആറു മണിയോടെ വാരണാസിയിലെ ഗംഗാ നദിയിലെ ജലനിരപ്പ് എഴുപത്തിരണ്ട് ദശാംശം പന്ത്രണ്ട് മീറ്ററായി ഉയർന്നിരുന്നു എഴുപത്തി ഒന്ന് ദശാംശം രണ്ടേ ആറ് മീറ്ററാണ് അപകട സാധ്യത യമുന നദിയിൽ നിന്നും പോഷക നദികളിൽ നിന്നും ഗംഗയിലേക്കുള്ള ഒഴുക്ക് കൂടി കണക്കിലെടുത്താൽ ജലനിരപ്പ് ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര ജല കമ്മീഷൻ അറിയിച്ചു ബല്ലിയ മുർസാർപൂർ ഗാസിപ്പൂർ ബഡോഹി ചന്തോലി എന്നീ അയൽ ജില്ലകളിലും വെള്ളപ്പൊക്കം ബാധിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശിലെ ഇരുപത്തിനാല് ജില്ലകളിലുടനീളമുള്ള അറുന്നൂറ് ഗ്രാമങ്ങൾ പ്രളയ ദുരിതത്തിലായതായാണ് ദേശീയ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ നഗരത്തിലെ നൂറ്റിനാൽപ്പത്തൊന്ന് വില്ലേജുകളിലും പതിനൊന്ന് ബ്ലോക്കുകളിലും വെള്ളപ്പൊക്കം സാരമായി ബാധിച്ചിട്ടുണ്ട് വീടുകൾ വെള്ളത്തിനടിയിലായതിനാൽ ആളുകൾ ഇപ്പോൾ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് സ്ഥലങ്ങളിലെ കൃഷികളും മറ്റും നശിച്ചു കഴിഞ്ഞിരിക്കുന്നു ജലനിരപ്പ് പെട്ടെന്ന് ഉയർന്നതിനെ തുടർന്ന് ടിക്രിയിൽ നിർമ്മിച്ച അഞ്ചടി ഉയരവും നാലടി വീതിയുമുള്ള ഒരു അണക്കെട്ട് ഒഴുകിപ്പോയിരിക്കുകയാണ് ഇത് തിക്രി രാംന ബൻപൂവ എന്നിവയുടെ തെക്കൻ ഭാഗത്ത് താമസിക്കുന്ന ആളുകളെ വീട് എഴിഞ്ഞു പോകാൻ നിർബന്ധിതരാക്കിയിരിക്കുകയാണ് വെള്ളപ്പൊക്കം മൂലം ഡസൻ കണക്കിന് വീടുകളാണ് താഴ്വാരങ്ങളിൽ മുങ്ങിപ്പോയത് സമീപകാല ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു പ്രകൃതി ദുരന്തത്തെയാണ് ഉത്തർപ്രദേശ് ഇപ്പോൾ നേരിടുന്നത് എന്നതാണ് അവിടെ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ